ശ്രീ കെ വി സുമേഷ് 12 മിനിറ്റ്. സർ, ഇത് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ക്രിമിനൽ ഗൂഢാലോചനയാണ് എ കെ സെന്ററിന് നേരെ നടന്നത്. സർ, ഇത് ബഹുമാന്യമായിട്ടുള്ള വടകര മെമ്പർക്ക് തോന്നി ഇപ്പൊ എല്ലാം കേന്ദ്രത്തെ കൂട്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ്. യു ഡി എഫ് ഭരണകാലത്ത് നടന്ന കാര്യത്തില് പോലീസ് നടപടി എടുക്കാത്ത കാര്യത്തെ കുറിച്ചാണ് ഇവിടെ ബഹുമാന്യായ അംഗം സംസാരിച്ചത്. യു ഡി എഫിന്റെ പോലീസ് അല്ല പിണറായി വിജയന്റെ പോലീസ് എന്ന് നന്നായി മനസ്സിലാക്കി. സാർ, എ കെ ജി സെന്റർ എന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും തൊഴിലാളികളുടെയും എല്ലാ പട്ടിണിക്കാരന്റെയും പ്രതീക്ഷയാണ് ആ എ കെ ജി സെന്റർ എന്നത്. 1983 ഒക്ടോബർ 31 കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും കടുത്ത അക്രമം നടന്ന എ കെ ജി സെന്ററിന് നേരെയാണ്. 1991 അന്ന് ഇന്ദിരാ കെ എസ് യു കോൺഗ്രസ് ആണ് എ കെ സെന്റർ, 8 ബോംബാണ് എറിഞ്ഞത് ആ എ കെ ജി സെന്ററിന് നേരെ. 91 പോലീസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ മുഴുവനുള്ളപ്പോ എം എ ബേബി എന്ന അന്നത്തെ പാർട്ടിയുടെ നേതാവിന്റെ വായിലേക്ക് കല്ല് തിരുകാനുള്ള ശ്രമം പോലും അന്ന് നടന്നു. എ കെ ജി സെന്റർ ബഹുമാന്യരായ വിശ്വനാഥൻ അവിടെ ഇരിക്കുമ്പോ ഒരു പരിഹാസവും ആക്ഷേപവുമാണ്. കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് എക്കാലവും എ കെ ജി സെന്റർ എന്നത് അവരെ അസ്വസ്ഥമാക്കുന്ന, അവർക്ക് അസൂയ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. തള്ളിപ്പറയാൻ തയ്യാറായോ? തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറായോ? നിങ്ങളിപ്പോ വലിയ വീരവാദം മുഴുക്കല്ലേ? ഞങ്ങൾക്കുള്ള സംശയം എന്താ? നേരത്തെ മണിയാശാരി ഇവിടെ പറഞ്ഞു, പുതിയ കോൺഗ്രസ് പ്രതിപക്ഷ നേതൃത്വത്തിൽ വരുന്നപ്പോ അവര് പറഞ്ഞ കാര്യം എന്താ? ഞങ്ങൾ ശൈലി മാറ്റുകയാണ്. ശൈലി നേരത്തെ തന്നെയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് കൊളങ്ങരോത്ത് രാഘവൻ എന്ന് പറയുന്ന പന്തക്കപ്പാറയിലെ സി പി എമ്മിന്റെ ദിനേശ് വീടി തൊഴിലാളിയെ ബോംബെറിഞ്ഞു കൊന്നു മുതൽ ആരംഭിച്ച ചരിത്രമുണ്ട് ഈ നാടിന്. ഏത് കാര്യമാണ് സാർ ഇവര്, ഏതർത്ഥത്തിലാണ് കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ എന്ന് ആരംഭിച്ച ശ്രമമാണ്? ഈ സംഭവം തന്നെ നോക്കാം. സ്വർണ്ണക്കടത്തും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും സമീപകാല കേരള രാഷ്ട്രീയത്തിലുണ്ടായ വിഷയങ്ങളിൽ കലാപത്തിന് സമാനമായ സാഹചര്യം ഉണ്ടാക്കുകയല്ലേ? 77 കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് ഓഫീസ് ആക്രമിച്ചത്, നിങ്ങൾ ഇവിടെ വിളിപ്പിച്ചല്ലോ. 61 കേസ് കോൺഗ്രസിന് നേരെയാണ്, യു ഡി എഫിന് നേരെയാണ് ഉണ്ടായത്. സി പി ഐ എം പ്രവർത്തകർക്ക് നേരെയും കേസെടുത്തു, 11 കേസ് സി പി ഐ എമ്മിന് നേരെയാണ്, ബാക്കി മറ്റു പാർട്ടികൾക്ക് നേരെയാണ്. ആധികാരികമായ രേഖയാണ്. സി പി ഐ എം ഭരിക്കുമ്പോ സി പി ഐ എമ്മാരും തെറ്റ് ചെയ്താൽ ആ സി പി ഐ എമ്മിനെ സംരക്ഷിക്കുക എന്നല്ല പിണറായി വിജയന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസിന്റെ നയം എന്നത്. എത്ര ഓഫീസുകൾ തകർത്തു, നിങ്ങൾ എന്തെല്ലാം കാണിച്ചു ഇവിടെ? നിങ്ങൾ കാണിച്ച തോന്നിവാസത്തിന് വലിയ കണക്കം കൈയുണ്ടോ? എന്ത എ കെ ജി സെന്ററും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനും എല്ലാം അടങ്ങുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം എത്ര രാഷ്ട്രീയ പക്വതയോടെ, എത്ര അവധാനതയോടെയാണ് നിലപാട് സ്വീകരിച്ചത്? നിങ്ങളെ സമീപകാലത്ത് എന്തെല്ലാം സംഭവം ഉണ്ടാക്കി. വിശ്വനാഥ് ഇപ്പൊ എസ് ഡി പി യുടെ ഒരു കാര്യം പറഞ്ഞു. വിശ്വനാഥെ, ബഹുമാനപ്പെട്ട വിശ്വനാഥ്, രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് എസ് ഡി പി സന്ദർശിക്കുകയും അവിടെ വലിയ ഫേസ്ബുക്ക് വീഡിയോ ഇടുകയൊക്കെ ചെയ്തു. തൃക്കാക്കരയുടെ ഫലത്തിന്റെ അതിന്റെ ഉപകാരമായിട്ടായിരിക്കും, ബൈ ബൈ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്നാൽ എന്തല്ലോ, എ കെ ജി സെന്ററിലേക്ക് വന്ന എസ് ഡി പി കാരന് എ കെ ജി സെന്റർ ഓഫീസിൽ കയറ്റാതെ മടക്കി അയക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി ഐ എം ചെയ്തത്. ഞങ്ങൾക്ക് ഒരു വർഗീയ തീവ്രവാദിയുടെ 1% ആനുകൂല്യത്തിന്റെയോ അവരുടെ അനുകമ്പയുടെയോ ആവശ്യമില്ല. ഞങ്ങൾ അത് ചെയ്തതവരാ. വിശ്വനാഥ് ഈ സമയത്ത് തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. കൃഷ്ണപിള്ള തകർത്തു ആരാ? നിങ്ങൾ മരിക്കുമ്പോ കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്തത്. ഇപ്പൊ വലിയ സഖാവെന്നൊക്കെ വിളിച്ചിട്ട് വലിയ ആവേശം വരുത്തരാവുന്ന കണ്ടു. ആ കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്ത സി പി ഐ എമ്മാരെ നിങ്ങൾ പിടിച്ചു. ഞങ്ങൾ എന്താ ചെയ്ത? ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുത്തു. വസ്തുത അതല്ല, ഞങ്ങൾ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, നടപടി സ്വീകരിച്ചു. ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? കോടതി പറഞ്ഞത് എന്താ? നിങ്ങളാണ് എക്കാലത്തും ഏത് ഘട്ടത്തിലും, മണിയാശാൻ അനുഭവം മണിയാശാൻ പറഞ്ഞില്ലേ, ടി വി രാജേഷിന്റെ മുന്നിലെ എം എൽ എയുടെ അനുഭവം എന്താ, പി ജയരാജൻ എന്ന ഞങ്ങളുടെ പാർട്ടി നേതാവിന്റെ അനുഭവം എന്താ? നിങ്ങളിവിടെ നിങ്ങളുടെ ഒരു മാധ്യമ വക്താവ് ചാനൽ ഒരു വലിയ ചർച്ച നടത്തിയല്ലോ, വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയെ അതിക്രമിക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചത്? ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ, ശ്രീ കുഞ്ഞാലിക്കുട്ടി സായി ഉൾപ്പെടെ, ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ബഹുമാനരല്ലേ നിങ്ങളെല്ലാം? അല്പം ഒരു രാഷ്ട്രീയ മര്യാദ നിങ്ങൾ കാണിച്ചോ. അങ്ങനെ ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തെ തള്ളി പറയുക എന്നത് രാഷ്ട്രീയ മര്യാദയല്ലേ?
നിങ്ങൾ എന്താ കരുതിയത്? സഖാവ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അവധാനതയോടെ അല്ല പ്രതികരിച്ചിരുന്നെങ്കിൽ അത് താങ്ങാനുള്ള ശേഷി കേരളത്തിലെ യു ഡി എഫിനുണ്ടോ? അങ്ങനെയല്ല പ്രതികരിച്ചെങ്കിൽ ഇ പി ജയരാജേട്ടൻ അവർ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. രണ്ടു പേരെ ടിക്കറ്റ് എടുത്ത് അയച്ചു വിമാനത്തിൽ, മൂന്ന് പേര് ഒരാൾ പടം പിടിക്കാൻ. എന്നിട്ടോ ഇ പി ജയരാജന്റെ സഖാവ് ഇ പി ജയരാജനെതിരെയാണ് ഇപ്പൊ 95 പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു വരുമ്പോ പിണറായിയെ ഇല്ലെങ്കിൽ കോടിയേരിയെ കിട്ടിയത് ഇ പി ജയരാജനെ. ഈ പ്രസംഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ രാജ്മോൻ ഉണ്ണിത്താരോടൊന്ന് ചോദിക്കണം, ഇപ്പോഴും ഉറങ്ങാൻ കഴിയാതെ പ്രത്യേക സംവിധാനത്തിലോടുകൂടി മാത്രം രാത്രി ഉറങ്ങാൻ കഴിയുന്ന, അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കേരളം കണ്ട പ്രതിഭാശാലിയായ ഒരു രാഷ്ട്രീയ നേതാവിനെ വകവരുത്താൻ നിങ്ങൾ നടത്തിയ നീക്കം ആർക്കെതിരാത്? എന്താ ഇപ്പോഴും പരിഹസിക്കുക? നിങ്ങളൊരു പാർട്ടിയുടെ നേതാക്കന്മാരല്ലേ നിങ്ങൾ? എന്തെല്ലാം ഭാഷയില്ല, ലീഗ് അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പാടുണ്ട്? എന്താ അദ്ദേഹം ചെയ്തത്? തൊട്ടടുത്ത് 2 മിനിറ്റ് വന്നാൽ എത്തുന്ന എ കെ സെന്ററിലേക്ക് കേരളത്തില് നേരത്തെ മണിയാശാൻ ചൂണ്ടിക്കാണിച്ച രാഷ്ട്രീയ സാഹചര്യമുള്ളപ്പോ ഞങ്ങൾ ആരെ സംശയിക്കണം? ഞങ്ങൾ ആരെ സംശയിക്കണം? വകവരുത്താൻ ശ്രമിച്ച, അദ്ദേഹത്തെ വെടിവെച്ച് ഇല്ലാതാക്കാൻ ജീവനെടുക്കാൻ ശ്രമിച്ച ഇ പി ജയരാജൻ, ആ ഇ പി ജയരാജനെ ആക്ഷേപിക്കാൻ അപമാനിക്കാൻ ഇപ്പൊ ശ്രമിക്കുകയല്ലേ? പേട്ട ദിനേശനും വിക്രല ശശിയും അവർ പറഞ്ഞ എന്താ? അവർ കൊടുത്ത മൊഴി എന്താ? ആ മൊഴിയുടെ ഭാഗമായിട്ടുള്ള കാര്യം എന്താ? നിങ്ങളെ വകവരുത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരാൾ സത്യസന്ധമായി കേരളത്തോട് പ്രതികരിച്ചത് ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തി തന്നെയാണ്. ശെൽവരാജന്റെ വീട് കത്തിച്ചിട്ട് ആരെയാ ആദ്യം പിടിച്ചത്? അന്വേഷിച്ചു കണ്ടെത്തിയ ആരാ? ഡ്രൈവർ കോൺഗ്രസുകാരൻ. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച സതിയുടെ മുടിമുറിച്ചാരാ? അവസാനം ആക്രമിച്ചാരാ? എല്ലാരും പോയി കണ്ടു. ആരാ പിടിച്ചതാരാ? കോൺഗ്രസുകാരൻ. മകളാ കോൺഗ്രസ് നേതാവ് ലീനയുടെ വീട് കത്തിച്ചു, വലിയ പ്രശ്നമുണ്ടായി, ആക്രമിച്ചു, പിടിച്ചു. പിടിച്ചതാരാ? മകനെ. വയനാട്ടിൽ ഗാന്ധിയുടെ പ്രതിമ തകർത്തു, ഫോട്ടോ തകർത്തു, ഇപ്പൊ മനോരമ ഉൾപ്പെടെ എഴുതി. ആരാ? നിങ്ങള് SFI യൂണിവേഴ്സിറ്റി കോളേജിൽ SFI ചാപ്പകുത്തി എന്ന് പേരിൽ എന്തെല്ലാം DIC ആയി വന്നപ്പോ അന്ന് ആ പയ്യൻ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നപ്പോഴല്ലേ പറഞ്ഞത്? നിഷാദ് പറഞ്ഞത് എന്താ? ചാപ്പകുത്തൽ സംഭവം ആര് ചെയ്തതാ? നിങ്ങൾ ഇതെല്ലാം ചെയ്യും. നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ചെയ്ത പാരമ്പര്യമുള്ളവരാ നിങ്ങൾ. നിങ്ങള് AKG സെന്റർ എന്താ? ഇപ്പൊ നിങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോ ചിലർ പറയാ അതിന്റെ പോയിന്റ് അവിടെ ഇവിടെ പിന്നെ കടലാസിന് തീപിടിച്ചു എന്നാണ്. എന്റെ വിഷ്ണുനാഥെ, AKG സെന്റർ എന്ന ഒരു സ്ഥാപനത്തിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞിട്ട് നിങ്ങൾ ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഈ നിലയിലാണോ നിങ്ങൾ പ്രതികരിക്കേണ്ടത്? ഞങ്ങൾ അങ്ങനെയാണോ എല്ലാ കാര്യങ്ങളും പ്രതികരിച്ചിട്ടുണ്ടായിട്ടുള്ളത്? ഈ കണ്ണൂരിലും കേരളത്തിലും എന്തെല്ലാം അനുഭവം! എത്ര പേരെ, നാൽപ്പാടി വാസുവിനെ, സേവറി ഹോട്ടൽ അക്രമിച്ച നാണുവിനെ, ഈ സംസ്ഥാനത്ത് 10,250 CPIM പ്രവർത്തകരെ കൊന്നില്ലാതാക്കിയ ചരിത്രം ആർക്കാണതുള്ളത്? എന്നാൽ എല്ലാ ഘട്ടത്തിലും സൂക്ഷ്മതയും അവധാനതയും പുലർത്തിയ പക്വതയോടുള്ള രാഷ്ട്രീയ നിലപാടല്ലേ CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തത്? കിട്ടിയവനെ പ്രതിയാക്കാനൊന്നും ഞങ്ങളില്ല എന്ന് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞല്ലേ. പ്രതികളെ പിടിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തള്ളി പറയോ? നിങ്ങൾ സംസാരിക്കുമ്പോൾ പറ, പ്രതിപക്ഷ ഉൾപ്പെടുത്തല്ലോ പറ. പ്രതികളെ പിടിച്ചാൽ അത് UDF ആണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ തള്ളി പറയാൻ തയ്യാറാവോ? നിങ്ങൾ പറ. നിങ്ങൾ എന്തൊരു ശൈലിയാണ് സ്വീകരിക്കുന്നത്? ഇതാണോ നിങ്ങളുടെ ശൈലി മാറ്റം? ധീരജായ പയ്യനെ കൊന്നിട്ട DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രസംഗിക്കുകയാണ്. എന്താ ഇനിയുള്ളവർക്കും ആ അനുഭവ? എരന്നു വാങ്ങിയതാണ്, പരിഹാസമാണ്, ആക്ഷേപമാണ്. ഒരു വിഭാഗം മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ചിരിക്കുക. കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വിഭാഗം ഇപ്പൊ സ്വീകരിക്കുന്ന സമീപനം എന്താന്ന് ചോദിച്ചാല് ഒരു ആന്റി ലെഫ്റ്റ് വർഗീയ അനുകൂല നിലപാട് സ്വീകരിക്കുക. അവരുടെ ഉപദേശം കൊണ്ട് ഇവരെ ഇറങ്ങിയിരിക്കുക. അവർക്ക് വാർത്ത ഉണ്ടാവണമെന്നേ ഉള്ളൂ. അതവർക്ക് അതിൽ പരം വേറെ ഒരു താല്പര്യമില്ല. അവരുണ്ടാക്കുന്ന വാർത്തകൾക്ക് പുറകിൽ പോയി നിങ്ങള് ഈ ഗവൺമെന്റിനെ
1957 ലോക ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറുടെ അധികാരത്തിൽ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് ഹരിയാണ സമരവുമായിട്ട് പുറപ്പെട്ട ആ പാരമ്പര്യം അതുപോലെ നിലനിർത്തി രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് തുടർഭരണം ഉണ്ടാകുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അപവാദ പ്രചരണങ്ങളുടെ തകർക്കാം എന്താണോ നിങ്ങളുടെ നീക്കം? അതൊന്നും നടക്കാൻ പോകുന്ന അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ അത്രമേൽ പ്രതിഷേധമുണ്ട് ഇക്കാര്യത്തിൽ. സാർ, ഈ നാടിന്റെ ഒരുപാട് അനുഭവങ്ങളില്ലേ, നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ. ചീമേനി സംഭവം നമ്മൾ ഓർക്കുന്നില്ലേ? ആ ചീമേനി സംഭവം 1987 സഖാവ് നായനാർ മത്സരിക്കുന്ന ഘട്ടത്തിൽ അവിടെ തീ വെച്ച അന്നുണ്ടായ അനുഭവം ഒരു മനുഷ്യന് മറക്കാൻ കഴിയുന്ന കാര്യമാണ്. അറ്റുവീഴുന്ന കൈകളും അറ്റുവീഴുന്ന മനുഷ്യന്റെ ശരീരവുമായി സഖാക്കൾ നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയുടെ ഉദാഹരണം അല്ലേ? അന്നും AKG സെന്റർ പ്രതികരിച്ചത് എങ്ങനെയാ? ഈ സംഭവങ്ങളിലെല്ലാം AKG സെന്റർ പ്രതികരിക്കുന്ന രീതി എന്താ? AKG സെന്റർ എന്നത് സാർ ഈ നാടിന്റെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. നിങ്ങൾ ആ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിട്ട് ഈ വട്ടിയൂർക്കാവിൽ പ്രശാന്തനെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി CPIM ചെമ്പതാക പരസ്യമായി ചാനലുകൾ ലൈവ് കൊടുത്ത് നിങ്ങൾ കത്തിച്ചില്ലേ? നിങ്ങൾക്ക് ആ പതാകയുടെ പ്രാധാന്യം വല്ലോ? എത്ര കടുത്ത പ്രകോപനമാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്! ഈ പ്രകോപനത്തിലൂടെ കലാപം ഉണ്ടാക്കി കേരളത്തിൽ വലിയൊരു അന്തരീക്ഷം ഉണ്ടാക്കി ഗവൺമെന്റിനെ ഇല്ലാതാക്കാവുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടല്ലേ? ആ പതാക വിശ്വമാനവന്റെ പതാകയാണ് സാർ. ലോകത്താകെയുള്ള മാനവ മോചന പോരാട്ടത്തിന്റെ ഭാഗമായി പട്ടിണിക്കാരന്റെ സാധാരണക്കാരന്റെ എല്ലാ മനുഷ്യന്റെയും വികാരങ്ങളെ ചേർത്ത് പിടിക്കുന്ന പതാക. ആ പതാക കത്തിച്ചിട്ട് പോലും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും നയിക്കുന്ന CPIM പറഞ്ഞതിനപ്പുറത്തേക്ക് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ പോയിട്ടില്ല എന്നുള്ളത് ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ്. സാർ, അങ്ങേറ്റം അപകടകരമായ കുടിലമായ രാഷ്ട്രീയ ബുദ്ധിയിലൂടെ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർത്ത് CPIM ഇടതുപക്ഷത്തെയും ഇല്ലാതാക്കാൻ നടത്തുന്ന ഈ നീക്കത്തിന്റെ ഭാഗമായിട്ട് വേണം AKS സെന്റർ നമ്മൾ കാണാൻ ആദ്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു.